നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളമൊട്ടാകെ ചർച്ചാ വിഷയമായ ഹനാന് വാഹനാപകടത്തിൽ പരിക്ക്. പ്രളയ ദുരിതമൊഴിഞ്ഞെങ്കിലും തലവേദനയായി മാലിന്യം. തീരദേശ പഞ്ചായത്തുകളുടെ കിഴക്കൻ മേഖലയിലെ കാര്യമായി ബാധിച്ച പ്രളയം വൻ മാലിന്യ ശേഖരമാണ് തീർത്തത്. അതിരപ്പള്ളിയിൽ ഡാം വേണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. വാർത്തകൾ വിശദമായി. കേരളമൊട്ടാകെ ചർച്ചാ വിഷയമായ ഹനാന് കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്ക്. ദേശീയപാതയിൽ കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ രാവിലെ 6:30 അപകടം. ഹനാൻ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഹനാന്റെ നട്ടിലിന് പരിക്കേറ്റിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മോഡൻ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ജ്വല്ലറി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഹനാൻ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവർ ജിതേഷ് കുമാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. തന്റെ പേരിലുണ്ടാക്കിയ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം പോലീസ് കമ്മീഷണറെ കാണാൻ പോകും വഴിയാണ് അപകടമുണ്ടായതെന്ന് ഹനാൻ പറഞ്ഞു. തൊടുപുഴയിലെ അലസർ കോളേജിലെ 3-ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് ഹനാൻ. പ്രളയ ദുരിതമൊഴിഞ്ഞെങ്കിലും തലവേദനയായി മാലിന്യം. തീരദേശ പഞ്ചായത്തുകളുടെ കിഴക്കൻ മേഖലകളെ കാര്യമായി ബാധിച്ച പ്രളയം വൻ മാലിന്യ ശേഖരമാണ് തീർത്തത്. വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും എന്നുവേണ്ട, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നാശനഷ്ട സാധനങ്ങളെല്ലാം കൂമ്പാരമായി കിടക്കുകയാണ്. പലയിടത്തും വീട്ടുകാർ തന്നെ അവശിഷ്ടങ്ങൾ കത്തിച്ചെങ്കിലും പൂർണ്ണമാകാതെ ഇപ്പോഴും കിടക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങളിലെ മാലിന്യം പലരും റോഡരികിൽ തള്ളിയ നിലയിലാണ്. ഇടച്ചിരുത്തി പഞ്ചായത്തിലെ മധുരംപിള്ളിയിൽ റോഡരികിൽ തള്ളിയ മാലിന്യം പുഴുവരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതോ കടയിലെ അരിയും മറ്റ് പല വ്യഞ്ജനങ്ങളും അടങ്ങുന്ന നിരവധി ചാക്കുകെട്ടുകളാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. കോഴിത്തുമ്പ് കോളനി പരിസരത്തും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞിട്ടുണ്ട്. എലിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പഞ്ചായത്ത് അധികൃതർ രംഗത്ത് വരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അതിരപ്പള്ളിയിൽ ഡാം വേണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. ഡാം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രളയം തടയാനാകുമായിരുന്നുവെന്നും ഈ വിഷയത്തിൽ ഇടതുമുന്നണിയിൽ സമവായത്തിന് ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകിട്ട് പെരിങ്ങൽകുത്ത് ഡാം സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പ്രളയത്തെ തുടർന്ന് അപകടാവസ്ഥയിലായതോടെ അടച്ചിട്ട എടമുട്ടം യു പി സ്കൂളിലെ കുരുന്നുകൾക്കായി അക്ഷരമുറ്റമൊരുക്കി മദ്രസ അധികൃതർ. എടമുട്ടം പാലപ്പെട്ടി റൗലത്തുൽ ഹിക്കം മദ്രസാംഗണമാണ് 75 കുരുന്നു വിദ്യാർത്ഥികൾക്കായി താൽക്കാലിക സ്കൂളായത്. ഒരേ അധ്യയന വർഷം തന്നെ 2-ാമത്തെ പ്രവേശനോത്സവത്തിന് തുല്യമായിരുന്നു എടമുട്ടം യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള പുതിയ അലൈൻമെന്റ് പ്രകാരം നിലനിൽപ്പ് തന്നെ ഭീഷണിയായ സ്കൂൾ കെട്ടിടം പ്രളയത്തിന് പിന്നാലെ അപകടാവസ്ഥയിലുമായി. മേൽക്കൂരയും ചുമരുകളും നിലംപൊത്താവുന്ന സ്ഥിതിയിലായതോടെ സ്കൂൾ വികസന സമിതി സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റാൻ തീരുമാനിച്ചിരുന്നു. എഇഒ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ സ്കൂൾ സന്ദർശിക്കുകയും ഫിറ്റ്നസ്സിന് യോഗ്യതയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ സ്ഥലത്തെത്തിയ ഗീതാഗോപി MLA വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ സ്കൂൾ തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. താൽക്കാലികമായി സ്കൂൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുവാനുള്ള ശ്രമത്തിനിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമായ KK സെയ്ദ് മുഹമ്മദാണ് എടമുട്ടം പാലപ്പെട്ടി റൗലത്തുൽ ഹിക്കം മദ്രസയിൽ താൽക്കാലിക സ്കൂൾ ഒരുക്കാമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഏതാനും ദിവസം മുൻപ് മഹല്ല് കമ്മിറ്റി യോഗം ചേരുകയും താൽക്കാലിക സ്കൂളായി മദ്രസ വിട്ടു നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ 5,000 രൂപ മറ്റു ചിലവുകൾക്കായി നൽകാൻ തയ്യാറായിരുന്നുവെങ്കിലും സാമ്പത്തിക സഹായം സ്വീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു മദ്രസ അധികൃതരുടേത്. ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള മദ്രസ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ 4 ക്ലാസ് മുറികളും മദ്രസ മുറ്റത്ത് പ്രത്യേകമായി 4 ക്ലാസ് മുറികളുമാണ് ഒരുക്കിയത്. എല്ലാ ക്ലാസ് മുറികളിലും ലൈറ്റുകളും ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മദ്രസയോട് ചേർന്ന് താൽക്കാലിക അടുക്കളപ്പുരയും സ്ഥാപിച്ചു. മദ്രസയിലെ താൽക്കാലിക സ്കൂളിലെത്തിയ കുട്ടികളെ ഗീതാഗോപി MLA നേതൃത്വത്തിൽ പായസം നൽകിയാണ് വരവേറ്റത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ്, പ്രധാനാധ്യാപിക VV വീനസ് തുടങ്ങിയവരും കുട്ടികളെ സ്വീകരിക്കാനെത്തി. സ്കൂൾ മാനേജ്മെന്റ് 70 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 2-നില കെട്ടിടം അടുത്ത വർഷം 3 മാർച്ച് 31 നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് പൂർത്തിയായാൽ സ്കൂളിന് ആവശ്യമായ കമ്പ്യൂട്ടറുകളും പാചകപ്പുരയും നിർമ്മിച്ചു നൽകാമെന്ന് MLA ഉറപ്പു നൽകിയിട്ടുണ്ട്. പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മാണം പൂർത്തിയാകും വരെയാണ് മദ്രസയിൽ താൽക്കാലിക സ്കൂൾ അനുവദിക്കുക. നിശ്ചിത സമയത്തിന് ശേഷവും സ്കൂൾ കെട്ടിടം പൂർത്തിയായില്ലെങ്കിൽ അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പും മദ്രസ അധികൃതർ നൽകിയിട്ടുണ്ട്.
പ്രളയത്തിൽ എടത്തിരുത്തിയിലെ വിത്തുൽപാദന കേന്ദ്രം നാശോന്മുഖമായി, 30 ലക്ഷം രൂപയുടെ നഷ്ടം. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ കുട്ടമംഗലത്ത് 26 ഹെക്ടർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സീഡ് ഫാമിന്റെ ഒരു ഭാഗം കരുവന്നൂർ പുഴയാണ്. പുഴ കവിഞ്ഞൊഴുകിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 8.5 ഹെക്ടർ നെൽകൃഷി, 1.5 ഹെക്ടർ വിവിധ ഇനം പച്ചക്കറി കൃഷി, 65,000 തെങ്ങിൻ തൈകൾ, 75,000 കുരുമുളക് വള്ളികൾ, 100 കണക്കിന് മാവ്, പ്ലാവ്, തൈകൾ എന്നിവ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ഉപയോഗശൂന്യമായിട്ടുണ്ട്. കൂടാതെ വൈക്കോൽ, കീടനാശിനി, 3 ടൺ വളം, 2 ടൺ കുമ്മായം എന്നിവയും നശിച്ചിട്ടുണ്ട്. സീഡ് ഫാമിന്റെ പിക്കപ്പ് വാൻ, പവർ ട്രില്ലർ, മോട്ടോർ പമ്പ് സെറ്റ് എന്നിവയ്ക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. 50 വർഷം പഴക്കമുള്ള ഓഫീസ് കെട്ടിടമാണ് സീഡ് ഫാമിനുള്ളത്. ഇതിൻ്റെ ചുമരുകൾ വിണ്ടുകീറുകയും മേൽക്കൂര തകരുകയും ചെയ്തിട്ടുണ്ട്. 5 ഓഫീസ് സ്റ്റാഫുകളും 11 ഫീൽഡ് സ്റ്റാഫുകളും 14 തൊഴിലാളികളുമുള്ള സീഡ് ഫാം പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ പുനരുദ്ധാരണം അടിയന്തര ആവശ്യമാണ്. കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ 21-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രളയബാധിതർക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു. കൈപ്പമംഗലം SI KJ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് നമ്മുടെ പ്രാധാന്യം എറണാകുളം, കൊച്ചിക്ക് ആകുകയും ചെയ്തിട്ടുള്ള ഒരു വെള്ളപ്പൊക്കമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാളും ഭീകരമായിരുന്നു നമ്മൾ ഇപ്പോൾ 2018 ആഗസ്റ്റ് 16 മുതൽ ആരംഭിച്ചിട്ടുള്ള വെള്ളപ്പൊക്കം. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, മൊത്തത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമായിട്ട് വലിയ പ്രശ്നങ്ങൾ, വളരെയധികം ആളപായങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വെള്ളപ്പൊക്കത്തിനെ തരണം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള വസ്തുതയാണ്. ഇതേപോലെ തന്നെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും കാഠിന്യം കുറഞ്ഞിട്ടുള്ള പല പ്രളയങ്ങളും നമ്മളെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തരണം ചെയ്യുന്നതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായെങ്കിൽ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ജാതി മതരാഷ്ട്രീയ ഭേദമന്യേ പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഒത്തൊരുമിച്ച് പ്രയത്നിച്ചു. അതുകൊണ്ടാണ് ഈ ആളപായം വളരെ നമുക്ക് കുറയ്ക്കാനായിട്ടും ബാക്കിയുള്ളവരെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എത്തിച്ച് അവരുടെ ജീവിതം കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനും സാധിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ NS പ്രണവ്, ഖദീജ പുതിയ വീട്ടിൽ, അജീഷ നവാസ്, ഷാഹിൽ റഫീഖ്, ഷമീർ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇടവേള.